പിക്കിൾ, ഈന്തപ്പഴത്തിന്റെ പിക്കിൾ ഉണ്ടാക്കുന്നത്. അപ്പോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇടുന്ന സമയത്ത് പറഞ്ഞു തരാം. ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക്, പാത്രം ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കാം. കടുകെണ്ണ ഉണ്ടെങ്കിൽ അത് നല്ലത്, നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്. അപ്പൊ ഞാനിപ്പോ എടുത്തിരിക്കുന്നത് സൺഫ്ലവറിന്റെ ഓയിലാണേ. അപ്പൊ ഏറ്റവും നല്ലത് ഒന്നുകിൽ കടുകെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ. നല്ലെണ്ണ എന്ന് പറയുന്ന എള്ളിന്റെ എണ്ണ. അപ്പൊ ഇതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി, ഇതിലേക്ക് കുറച്ച് കടുകിടാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇടേണ്ടത് വെളുത്തുള്ളി. വെളുത്തുള്ളി ഒരു 15 ഉണ്ട്, അത് വലുത് നീളത്തിൽ കീറിയായിട്ടേക്കുന്നേ. പിന്നെ ഇഞ്ചി, അത് നീളത്തിൽ അരിഞ്ഞായിട്ടേക്കുന്നേ. ഇഞ്ചിയുടെ കണക്ക് പറയാനായിട്ടേ ഇതിനൊരു 1/2 ടേബിൾ സ്പൂൺ ഉണ്ട്. വെളുത്തുള്ളി ഇതിന്റെ കണക്ക് പറയാനേ ഒരു 2.5 ടേബിൾ സ്പൂണോളം വരും. ഇതൊന്ന് മൂക്കട്ടെ. ഇതൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക്, അത് ഞാൻ ഒത്തിരി അരി ഇല്ലാത്ത എടുത്തേക്കുന്നേ, ഇത് 4 ഉണ്ട്. അത് നിങ്ങളുടെ ഏരിയ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഈ പച്ചമുളകിന്റെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട, കുഴപ്പമില്ല. അതല്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ എരി കൂടുതലുള്ള മുളക് ഇടാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. തീ ഏറ്റവും കുറച്ച് വെച്ചേക്കണേ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. ഇനി തീ ഏറ്റവും കുറയ്ക്കുക, അല്ലെങ്കിൽ നല്ല ചൂട് നിൽക്കുന്ന പാത്രമാണെങ്കിൽ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇടണം. ലേശം മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. മുളക് ഞാനിവിടെ കാശ്മീരിയായി എടുക്കുന്നേ, അപ്പോൾ മറ്റേതാണെങ്കിൽ, മറ്റേ എരി കൂടുതലുള്ളതാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനിപ്പോ ഇവിടെ കാശ്മീരി ഇതിനിതേ 1/2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. 1.5 അല്ല 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഇടേണ്ടത് കായം. കായം 1 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർക്കണം, ഒത്തിരി ഉപ്പ് ചേർക്കണ്ട ആദ്യം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് നല്ല മണം വരുന്നുണ്ട്. നല്ല കായത്തിന്റെ ആ ഉലുവയുടെ ഒക്കെ മണം വരുന്നുണ്ട്. നന്നായിട്ട് എണ്ണ തെളിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. തീ കുറച്ചാന്നേ ആദ്യം തൊട്ടേ ഇട്ടേക്കുന്നേ. ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഇളം ചൂടുവെള്ളം തന്നെ ഒഴിക്കേണ്ടത്. അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ ഒരു പച്ചച്ചവ, അത് അച്ചാറായാലും കറികളായാലും പച്ചച്ചവ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എടുത്തു പറയുന്നത് ഇളം ചൂടുവെള്ളമൊന്ന്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് പഞ്ചസാര. ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് പഞ്ചസാര. ഞാൻ ടേബിൾ സ്പൂണിനല്ല, ടീസ്പൂണിനാണ് എടുത്തേക്കുന്നത്. 2 ടീസ്പൂണാണ് ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇടാം. ഈന്തപ്പഴത്തിന്റെ മധുരം മതി എന്നുള്ളവർക്ക് അത് ഇടണ്ട, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിക്കണം. കണക്ക് കാണിക്കാം. ഒന്ന്, 2, 2.5. ഇപ്പൊ അത്ര മതിയേ. നമ്മുടെ വിനാഗിരിയും ഗ്രേവിയും എല്ലാം കൂടി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ലപോലെ തിളച്ചിട്ടേ നമ്മൾ അതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാവൂ, അല്ലെന്നുണ്ടെ കനച്ചു പോവും. അപ്പൊ വെള്ളം തിളക്കാതിരുന്നാല് ഇത് എത്ര നാൾ വേണേലും ഇരിക്കും. നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ദേ ഞാനിവിടെ 200 ഗ്രാം ഈന്തപ്പഴം എടുത്തേക്കുന്നേ. ഒത്തിരി അങ്ങ് മെൽറ്റായിട്ടുള്ളയല്ല, ഇച്ചിരി കട്ടിയുള്ളയാ. ഇതിനേക്കാളും ഇച്ചിരി കട്ടിയുള്ളതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോ ഇത് 1 എണ്ണം ചെറുതാണെങ്കിൽ 2 പീസ് ആക്കിയിട്ടുണ്ട്, വലുതാണെങ്കിൽ 3 പീസ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ പീസാക്കി അരി കളഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. ഇത് 200 ഗ്രാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി മെൽറ്റായിട്ടുള്ള ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞു പോവും. ഇച്ചിരി കട്ടിയുള്ളതാണെങ്കിൽ കുറെ കൂടി നല്ലത്. നല്ലതുപോലെ
ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പും മധുരവും ഒക്കെ ഒന്ന് പരുവാണെന്ന് നോക്കണേ, നോക്കട്ടെ ഞാനും. പരുവത്തിന് പഞ്ചാര, പരുവത്തിന് പുളി, എല്ലാം ഉണ്ട്, നല്ല എരിയുണ്ട്. ഇച്ചിരൊന്ന് പിടിക്കട്ടെ. തീ ഏറ്റവും കുറച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത്. എരി ഇപ്പോ ഒരിച്ചിരി കൂടുതലായിട്ട് തോന്നും, പക്ഷേ നമ്മുടെ ഈന്തപ്പഴം മധുരമാണല്ലോ, അപ്പൊ അതില് എരി പിടിക്കുമ്പോ പെർഫെക്റ്റ് ആയിക്കോളും. ഇത്രയും വേണം. മധുരവും വിനാഗിരിയുടെ പുളിയും എല്ലാം കൂടെ ആയപ്പോ ഒരു പ്രത്യേക ടേസ്റ്റാ. വിനാഗിരി ഇത്രയും വേണ്ടാത്തവർക്ക് കുറയ്ക്കാം. 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ, നമ്മളിപ്പോ 2.5 അല്ലേ ഒഴിച്ചേ, അതിന് 1.5 ഒഴിച്ചാലും മതിയേ, ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ. കാരണം ഇതിപ്പോ എനിക്ക് പരുവ നല്ല പരുവത്തിന് രണ്ടും ഒപ്പത്തിനൊപ്പം നിൽക്കുക. നമ്മൾ ഈ ഈന്തപ്പഴ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അത് ഓഫ് ചെയ്യുമ്പോൾ നല്ല ഗ്രേവി കൂട്ടിയിട്ട് വേണേ ഓഫ് ചെയ്യാൻ. കാരണം അത് ഡ്രൈ ആയിട്ട് ഓഫ് ചെയ്താൽ പിന്നെ മൊത്തത്തിൽ അങ്ങ് ഡ്രൈ ആയി പോവും. കാരണം ഈന്തപ്പഴത്തിൽ ഇതിന്റെ ചാറ് നല്ലതുപോലെ പിടിക്കും, കുതിർന്നു കിടക്കും. അത് കുറച്ച് കഴിയുമ്പോൾ ഒരു 1-2 മണിക്കൂറുകൂടെ കഴിയുമ്പോൾ വെള്ളം മൊത്തം ഡ്രൈ ആയിരിക്കും. അതുകൊണ്ട് ആ പരുവത്തിന് കുറച്ച് വെള്ളം, അതായത് ഗ്രേവി കൂട്ടി വേണം നമ്മൾ ഓഫ് ചെയ്യാൻ. ഇപ്പോ നമ്മുടെ ഈന്തപ്പഴം ഇട്ട് അത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇത്രയും മതി, നമുക്ക് ഓഫ് ചെയ്യാം. ഇതാണ് അതിന്റെ ടെക്സ്റ്റർ, കണ്ടോ. ഇതിനി ഇരുന്ന് കുറുകിക്കോളും നമ്മുടെ ഈന്തപ്പഴം അച്ചാർ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. എന്നോട് ഇതിന്റെ റെസിപ്പി ചോദിച്ചവരൊക്കെ ഇത് ട്രൈ ചെയ്യണം. ഇതിന്റെ എരി, ഒരു അത്യാവശ്യം എരി കൂട്ടുന്നവർക്ക് ഇത് കുഴപ്പമില്ല. അല്ലാത്തവർക്ക്, കാരണം നമ്മൾ പച്ചമുളകും ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പച്ചമുളകും ഇടുന്നു എങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. പച്ചമുളക് ഇടുന്നില്ല എങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഉപയോഗിക്കാം. നല്ല പെർഫെക്റ്റാ. അത്യാവശ്യം എരി കൂട്ടുന്നവർക്ക് ഇത് നല്ല പരുവോ, കുഴപ്പമില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്യണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.